കേരള എം വി ഡി എങ്ങനെ കണ്ടുകഴിഞ്ഞാൽ എത്ര രൂപ ഫൈൻ അടിച്ച് തരുമെന്ന് അറിയോ മോനെ? ഇങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാൻ പാടുണ്ടോ? നമസ്കാരം നന്മ, മറ്റൊരു പുള്ളിയുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നൊരു നന്മനും കൂടിയുണ്ട്. നന്മന്റെ പേരെന്ന് പറഞ്ഞേ ഫാബിസ്. ഫാബിസ് നല്ല വെറൈറ്റി പേരല്ല, ഞാൻ വേറെ ഒരിടത്തും പേരുണ്ട് ആക്ച്വലി. അപ്പോൾ നമ്മുടെ നന്മനെയും കൂട്ടിയിട്ട് നമ്മളൊരു സ്ഥലം കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു വലിയ ഏരിയ, ഇവിടെ നിറയെ യൂസ്ഡായിട്ടും പുതിയതായിട്ടുള്ള കുറച്ച് ഹെവി കാർസുകളുണ്ട്. നമുക്ക് ഹെവി എന്ന് മാത്രം പറയാൻ പറ്റില്ല, നമ്മുടെ സാധാരണ കാർ തുടങ്ങി നമ്മുടെ ടൊയോട്ട നിസാൻ ഒക്കെ തുടങ്ങി ഹൈ എൻഡ് കാറുകൾ വരെ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ നമുക്ക് പുതിയതും കിട്ടും പഴയതും കിട്ടും. പുതിയത് വേറെ ഒരിടത്തും കിട്ടാത്തത്ര വില കുറവിൽ ഇവിടെ കിട്ടും. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് അബുദാബി മോട്ടോർ വേൾഡ് എന്നാണ്. കറക്റ്റ് ഏരിയയുടെ പേരെന്ന് വരുന്നത് ഷംക ഷംക എന്നല്ലേ? ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ദുബായ് പോകുന്ന ഹൈവേന്ന് കുറച്ചൊരു ഡീറ്റൂർ ചെയ്ത് വരുമ്പോഴുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ലൊക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്തു കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ, ഇതൊരു വലിയ ഏരിയയാണ്, ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഓടിയാണെന്ന് കണ്ടുപോകാം. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡും ഇഷ്ടംപോലെ വണ്ടികൾ കിടക്കുന്നുണ്ട്, ഷോപ്പുകളുണ്ട്. ഇതേപോലെ ഒരു മൂന്ന് സ്ട്രീറ്റ് അപ്പുറത്തും ഇപ്പുറത്തും ഒരു രണ്ട് സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ഏരിയയാണിത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി വരാതെ ഒരു ദിവസം മൊത്തം കറങ്ങി നടക്കാനുള്ള സെറ്റപ്പുണ്ട്. ഈ കിടക്കുന്ന ഏതാണ് വണ്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു നിസാൻ്റെ 370Z ആണ്. ഇതിനെന്ത് പറ്റിയാവോ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് അറിയാമല്ലോ. അത്യാവശ്യം മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. എന്തോ പ്രശ്നം പറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പാവങ്ങൾ. ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെയുള്ള ടോപ്പ് ക്ലാസ് എന്ന് പറഞ്ഞ ഷോറൂമിനകത്താണ്. ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടികളൊന്നും ഇവിടെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്താ പറയുക, ഞാൻ ഭയങ്കര ത്രില്ലായിരിക്കുകയാണ്. ബാക്കിലാണെങ്കിൽ നമ്മുടെ റോൾസ് റോയ്സ് ഉണ്ട്, പിന്നെ അതെ ഇവിടെ ജി വാഗൻ ഉണ്ട്, പുറകിലൊക്കെ ജി വാഗൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇത്തിരി റിച്ച് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോണ വണ്ടി നിങ്ങളെനിക്ക് നിങ്ങളൊന്നും വാങ്ങണം. കാരണം എനിക്ക് ഇത് കുറച്ചാൾ കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ കൊണ്ട് ഇത് വാങ്ങാൻ പറ്റും തോന്നുന്നില്ല. അതെ, ഇത് കണ്ടോ, ഈ കാണുന്നത് ഒരു 1971 മോഡൽ ബെൻസ് ആണ് ഈ കാണുന്നത്. എന്ത് രസമായിട്ട് എപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കണം നോക്കി. ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സ്റ്റിയറിംഗ് വീല് വൈറ്റ് കളർ, ഒരു രക്ഷയില്ല. ഈ സാധനത്തിൻ്റെ വില ഇപ്പോൾ ഇവർ പറയണമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 200,000 ദിർഹംസിനാണെങ്കിൽ ഈ സാധനം കൊടുക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ കൂട്ടുകാരാരിലും എൻ്റെ റിച്ച് ഫ്രണ്ട്സ് ആരിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ വണ്ടി വാങ്ങി എന്നെ ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോൾസ് റോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ റോൾസ് റോയ്സ് ബെൻലി ബുഗാട്ടിയൊക്കെ ഞാൻ വേറൊരു വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ വേറൊരു ഷോറൂമിൽ പോകുന്നുണ്ട്. ഇവിടെ അബുദാബിയിൽ ആദ്യമായിട്ട് സൂപ്പർ കാർ ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഈ ആഴ്ച ഒരു ദിവസം മിക്കവാറും ഞാൻ പോകും. അപ്പോൾ അവിടെ ഞാൻ മീറ്റിങ്ങിന് വേണ്ടി ഒരിക്കൽ പോയപ്പോൾ കണ്ട സംഭവം എന്ന് പറഞ്ഞാൽ, പോപ്പിൻസ് പോലെ പല കളറിൽ റോൾസ് റോയ്സുകൾ അടുപ്പിച്ചിട്ടേക്കുന്നതാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കളറുകളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് സംഭവം വെറൈറ്റി ആയിരിക്കും, നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന കുറേ ബെൻസുകളും പിന്നെ കുറച്ച് മസിൽ കാഴ്സും പിന്നെ കുറച്ച് മോൺസ്റ്റർ ട്രക്കുകൾ പോലത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഷോപ്പിലേക്ക് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ വേറൊരു ഷോപ്പിൽ കയറി ഇപ്പോൾ ജി വാഗനുകളുടെ ഒരു കമ്പനിയെ ശേഖരമാണ് കാണാനുള്ളത്. 4 ജി വാഗൻ ഇങ്ങനെ നിരന്ന് നടക്കുന്നത്. ഇതൊക്കെ ഒരു ഈ ഒരെണ്ണം മാത്രമാണ് യൂസ്ഡ്, ബാക്കിയെല്ലാം ആക്ച്വലി ബ്രാൻഡ് ന്യൂ ആണ്. ഇത് പിന്നെ ഒരു 600,000 മുകളിലാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത്, സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ കാണുന്നത് ഒരു C63 ആണ്. ഇപ്പോൾ ഇതും ബ്രാൻഡ് ന്യൂ ആണ്. ഇവിടെ മുകളിൽ ഒരു കിലോമീറ്റർ എഴുതിയിട്ടുണ്ട്, ഇത് നോക്കിയേ, 0 km എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ബ്രാൻഡ് ന്യൂ കാറാണ്, അത് പക്ഷേ യൂസ്ഡ് ആണ്. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞ മാതിരി ഈ ജി വാഗനുകൾക്ക് ഏകദേശം ഒരു 600,000 ദിർഹംസിന് മുകളിലാണ് വില വരുന്നത്. ഞാൻ ഈ ജി വാഗനം കാണിച്ചത് ക്ലാസിക് മോട്ടോഴ്സ് എന്ന് പറയുന്ന ഷോപ്പിലാണ്. ഞാൻ ഈ ഷോപ്പുകളുടെ പേര് എന്തിനാണ് പറയണമെന്ന് വെച്ചാൽ, ഈ ഷോപ്പുകളുടെ പേര് വെച്ച് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോപ്പിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതേപോലെ ഈ വണ്ടികളുടെയൊക്കെ പ്രൈസും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ ഇവിടെ ഈ കൊറോണ സീനൊക്കെ കാരണം ഇവിടെ വന്ന ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഓൺലൈനിൽ കൂടെ കച്ചവടം ചെയ്യാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഈ പേര് പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് വെബ്സൈറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇവിടെ കാണുന്ന പല വണ്ടികളുടെ റേറ്റ് കേട്ട് നിങ്ങൾ ഞെട്ടയൊന്നും വേണ്ട. ഇതിപ്പോൾ ഇവർ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ റേറ്റ് പറയും. നമ്മൾ പൊതുവെ ഒരു മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുന്ന അങ്ങനെ, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യം. ഇവർ പറയുമ്പോൾ കൊടുക്കത്ത റേറ്റ് പറയും, പക്ഷേ റെഡി ക്യാഷ് കയ്യിൽ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഒരുപാട് വില കുറച്ച് നിങ്ങൾക്ക് ആക്ച്വലി ഇവിടുന്ന് വണ്ടി മേടിക്കാൻ പറ്റും. പിന്നെ ഈ വണ്ടികൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിൻ്റെ കാര്യത്തെപ്പറ്റി ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. നാട്ടിലേക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി കൊണ്ടുപോയ ഒരാളെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും ചിലവൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ഇനി എന്തായാലും ഒരു ഡോഡ്ജ് ചാർജർ കിടക്കുന്നുണ്ട്, അതിൻ്റെ റേറ്റും ചോദിച്ചോട്ടെ. ഈ കാണുന്നത് 2013 മോഡൽ ഡോഡ്ജ് ചാർജറാണ്. ഇതിപ്പോൾ ആ വീലിലൊക്കെ SRT ബാഡ്ജിങ് കാണാനുണ്ട്, പക്ഷേ ആക്ച്വലി SRT അല്ല, V6 മോഡലാണ് ഈ കാണുന്നത്. ഇതിന് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 35,000 ദിർഹംസ് ആണ് ഇതിൻ്റെ റേറ്റ്. അതായത് നാട്ടിൽ ഒരു 7 ലക്ഷം രൂപ. 7 ലക്ഷം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അമേരിക്കൻ മസിൽ കാർസിന് സത്യം പറഞ്ഞാൽ ഇവിടെ റീസെയിൽ വാല്യൂ ഭയങ്കര കുറവാണ്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഭയങ്കര ലാഭത്തിന് കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ US നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വന്ന വണ്ടിയാണ്. അപ്പോൾ അതിന് പിന്നെയും റേറ്റ് കുറയും. അപ്പോൾ കാരണം US ആക്സിൻ ഹിസ്റ്ററി ഒന്നും ഇവിടെ അറിയാനുള്ള വലിയ വകുപ്പില്ല. അപ്പോൾ അതുകൊണ്ട്
23 റേറ്റ് കുറഞ്ഞിട്ടായിരിക്കും ഇവിടെ നമുക്ക് കിട്ടുക. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. 7 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് സ്വന്തമാക്കാം. ഈ കാണുന്ന വണ്ടികൾ വിൽക്കാൻ വെച്ച കാണുന്നതല്ല, ഈ കട നടത്തുന്ന ഓണറിൻ്റെ വണ്ടികളാണ്. അപ്പോൾ പുള്ളിക്കാർ ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഈ കാണുന്ന BMW പഴയ ആൽപ്പിന എന്ന് പറഞ്ഞ ഒരു എഡിഷനിൽപ്പെട്ട സംഭവമാണ് ഞാൻ ആദ്യമായിട്ട് ഈ വണ്ടി കാണുന്നത്. ലോഗോ കണ്ടോ, കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് പണിയൊക്കെ ആവശ്യമുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ ഈ കിടക്കുന്ന ഒരു ജാഗ്വാറിൻ്റെ പഴയ മോഡലാണ്. ഏതാ മോഡലിന് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഈ കാണുന്നത് നമ്മുടെ പോണ്ടിയാക് GTO ആണ്, അമേരിക്കൻ മസിൽ അഗെയിൻ. അപ്പോൾ ഈ സാധനം നമ്മുടെ ബാറ്റ്മാൻ്റെ വണ്ടി കാണിച്ച വീഡിയോയ്ക്കകത്ത് ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ട് വണ്ടികൾ ഞാൻ കാണിച്ചായിരുന്നു. ഒന്നൊരു സിനിമയ്ക്ക് വേണ്ടി മോഡിഫൈ ചെയ്തതും ഒന്നല്ലാതിരിക്കുന്നു. ഇതേ കണ്ടോ, ബാക്കിൽ നിന്നുള്ളൊക്കെ ഒരു സെറ്റപ്പ് കണ്ടോ, ഒരു രക്ഷയില്ല. ഈ സാധനം കണ്ടോ, ഇത് നമ്മുടെ ഫോർഡിൻ്റെ F150 എന്ന് പറഞ്ഞ മോഡലിൻ്റെ റാപ്റ്റർ എന്ന് പറഞ്ഞ വേർഷനാണ്. റാപ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഹങ്കി ആയിട്ടുള്ള വേർഷനാണ്. ഇത് കണ്ടോ, ഇതൊന്നും മോഡിഫിക്കേഷൻ അല്ല, ഇത് പ്യുവറായിട്ട് ഇങ്ങനെ തന്നെ ഇറങ്ങുന്ന ഒരു മോസ്റ്റർ ട്രക്കാണ്. ഇതുപോലൊരു വണ്ടി കിട്ടിയാൽ പിന്നെ വേറെ എന്താ വേണ്ടത്, നമ്മുടെ നാട്ടിലെ ടിപ്പറിനെയും ടോറസിനെയൊക്കെ പറപ്പിക്കാൻ ഈ സാധനം കൊണ്ട് വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇത് ഒരു പുതിയ വണ്ടിയാണ് കേട്ടോ, ഇതിപ്പോൾ എഴുതിയിരിക്കുന്നതാണ്ടോ, 2020 മോഡല് 0 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതിന് ഏകദേശം അവർ പറയുന്നത് 3,20,000 ദിർഹംസാണ് ഇതിന് സാധനത്തിൻ്റെ റേറ്റ് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. ഒരാൾ എന്നാൽ കോൺടാക്ട് ചെയ്തിരുന്നു ഈ വണ്ടിയെ പറ്റി അറിയാൻ കൂടുതൽ താല്പര്യമുണ്ട്, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമുക്ക് പിന്നീട് ചെയ്യാം. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ പ്രൈസിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ. ഈ വണ്ടിയുടെ പുറകിൽ നിന്നുള്ളൊരു വ്യൂ കണ്ടുപോയി, ഇതെല്ലാം സ്റ്റോക്കാണ്, ഇതിൽ ഒരു പൈസയുടെ മോഡിഫിക്കേഷൻ ആവശ്യമില്ല. ഇങ്ങനെ തന്നെ വണ്ടി ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതി. ഇതിൻ്റെ ടയർ നോക്കി, അതിൻ്റെ ഒരു വലിപ്പം, ഫോക്സിൻ്റെ സസ്പെൻഷനൊക്കെയാണ് അകത്തിരിക്കുന്നത്. അങ്ങനെ ഒരു രക്ഷയില്ല, ഒരു പൈസ കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നാട്ടിലിറക്കാം നമുക്ക്. ഈ കിടക്കുന്ന രണ്ട് ഭീകരന്മാരും കൂടി ഒന്ന് കണ്ടു കളയാം. ഈ കിടക്കുന്ന നമ്മുടെ ബെൻസിൻ്റെ G63 ബ്രാബസ് എഡിഷൻ ആണ്. പിന്നെ ഇപ്പുറത്ത് കിടക്കുന്നത് ഒരു ഡിഫെൻഡറാണ്. ഇതൊരു 2016 മോഡലാണ്, ഇതൊരു 2017 മോഡലാണ്. ഈ സാധനത്തിൻ്റെ ഹൈറ്റ് കണ്ടോ, എന്നെക്കാളും ഹൈറ്റ് ഉണ്ട് ഈ സാധനത്തിന്. അപ്പോൾ ഇതിനിപ്പോൾ അവർ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 3 ലക്ഷം ദിർഹംസാണ് ഇതിന് പറയുന്ന റേറ്റ്, 2 ലക്ഷം ദിർഹംസാണ് ഇതിന് പറയുന്ന റേറ്റ്. നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ പുറയിലേക്ക് പോയി ബാക്ക് വശം കൊണ്ട് ഒന്ന് കണ്ടു വെക്കുന്നത്. ടയറിൻ്റെ ഒക്കെ ഒരു ഹൈറ്റ് നോക്കി, ഇവിടെ കാർബൺ ഫൈബറിൻ്റെ ഫിനിഷൊക്കെ കൊടുത്തേക്കും, അടിപൊളിയായിട്ട് സംഭവം. പുറകിൽ ടയർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള ലുക്ക്. അപ്പോൾ 3 ലക്ഷം ദിർഹംസ് 2 ലക്ഷം ദിർഹംസ്. അടുത്ത് വേറൊരു ഷോപ്പിൽ കയറി, ഇപ്പോൾ ഇവിടെ ഒരു ജി വാഗൺ കിടക്കുന്നുണ്ട്, പിന്നെ ഒരു റേഞ്ച് റോവർ കിടക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് ഞാൻ നിങ്ങളെ മെയിനായിട്ട് കാണിക്കാൻ വേണ്ടി ഈ ഷോപ്പിനകത്തോട്ട് കയറിയ സാധനം. ഇത് ആക്ച്വലി ഇതൊരു ഫെരാരിയുടെ ബെർലിനത്തെയാണ്. ഇത് വായിക്കൊള്ളാത്തൊരു പേരാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രൊഫസർ പറഞ്ഞ പോലെ ബെർലിൻ തന്നെ വിളിക്കാൻ തൽക്കാം ഇതിനെ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ വൈറ്റ് ബോഡി കിറ്റ് കയറ്റി മോഡിഫൈ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഒന്നാമത് ഫെരാരി, അതിൻ്റെ പുറത്തുള്ള ഒടുക്കത്തെ മോഡിഫിക്കേഷൻ. കേരള MVD എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എത്ര രൂപ ഫൈൻ അടിച്ച് തരുമെന്ന് അറിയുമോ മോനെ? ഇങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാൻ പാടുണ്ടോ? ഇത് നോക്കി, ഈ സൈഡൊക്കെ കിറ്റ് കയറ്റിയേക്കുന്നതാണ്, ടയർ മാറ്റിയിട്ടുണ്ട്, ബാക്ക് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പണി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ട MVD ഹൃദയം തകർന്നു പോകും. ഈ ഷോപ്പിൽ വന്നതിട്ട് ശരിക്കും ഇവിടുത്തെ ആൾക്കാരെ കാണാനില്ല, എവിടെ പോയി എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അധികം നേരം ഇവിടെ നിൽക്കുന്ന ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് നമുക്ക് സ്ഥലം ഉണ്ടെന്ന് കണ്ടോ, 25 അലോയൊക്കെയാണ് കിടക്കുന്നത്. റേഞ്ച് റോവറും ഒരു GL ഒക്കെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. പുറയിലൊരു നിസാൻ പെട്രോൾ അല്ല ഇൻഫിനിറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേറൊരു കടയിൽ കയറി നോക്കാം. ഇനി ഈ മോട്ടോർ വേൾഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് കാണാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഏരിയ നോക്കിയേ, ഇത് നോക്കി, ഇത് മൊത്തം വണ്ടികളാണ്, ടൊയോട്ടോയുടെയും നിസാൻ്റെയും വണ്ടികളാണ് ഈ കിടക്കുന്നത് മുഴുവൻ. ഇതെല്ലാം ബ്രാൻഡ് ന്യൂ ആണ്. ഇപ്പോൾ ഈ കാണുന്ന LX570 ഈ ലാൻഡ് ക്രൂസറുകളെല്ലാം ബ്രാൻഡ് ന്യൂ വണ്ടികളാണ്. ഇതെന്താ പരിപാടി എന്ന് വെച്ചാൽ, വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇവർ ഡയറക്റ്റ് ആയിട്ട് 0 കിലോമീറ്റേഴ്സിൽ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടികളാണ്. അപ്പം നമ്മൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, വേറൊരു ഷോറൂമിൽ പോയിട്ട് മേടിക്കുന്നതിനേക്കാളും വളരെ വില കുറച്ച് നമുക്ക് ഇവിടുന്ന് ഈ സാധനങ്ങൾ, ഈ വണ്ടികൾ മേടിക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ, EMI ഓപ്ഷൻസ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചില ഡീലേഴ്സ് മാത്രം ചില സ്പെഷ്യൽ കണക്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് EMI ഓഫേഴ്സ് തരും. അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ആക്ച്വലി ഇവിടെ വന്ന് ഇങ്ങനെ വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ വണ്ടി ഭയങ്കരമായിട്ടുള്ള വില വ്യത്യാസം ഇവിടെ നിന്ന് കിട്ടും. ഇപ്പോൾ ഇത് ന്യൂ സഹാര ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ഒരു ഡീലേഴ്സാണ്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റും കൂടെ ഞാൻ താഴ്ത്തു കൊടുത്തേക്കാം. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ടവർക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനത്തെ ഏരിയകളിൽ വന്ന് ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇത്രയും ഏരിയ ഉണ്ട്, ഇതിനകത്ത് ഞാൻ എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടില്ല. പക്ഷേ എങ്കിലും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആവശ്യമുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്തായാലും താഴ്ത്തു കൊടുത്തണം. ഇനി വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം, അപ്പോൾ അതിനുള്ള രീതിയിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്തോളാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അടുത്ത ലെവൽ കാറുകളുടെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്, ഒരു ഷോറൂമിൻ്റെ, മൾട്ടി ബ്രാൻഡ് ഷോറൂമിൻ്റെ, റോൾസ് റോയ്സുകളും ചിറോണും അങ്ങനെ ആയിട്ട് ഫുൾ സെറ്റപ്പായിട്ടൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ സസ്പെൻസുകളൊന്നും പൊളിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അടിച്ച് വെച്ചോ. ഹെവി സാധനങ്ങൾ നമ്മുടെ എന്താ പറയുക, ഫുള്ളി ലോഡഡ് സാധനങ്ങൾ പുറകെ വരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളി ലോഡഡ് വ്ളോഗുമായി പിന്നെയും വരാം. ഗുഡ് ബൈ.